സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം മനസ്സിലാവുള്ളൂ ഇത് ഡീകോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ടൈം ട്രാവൽ ഒക്കെ ചെയ്തിട്ട് വേറെ ഏതോ കാലഘട്ടത്തിൽ എത്തിയ ഒരു ഫീലാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഉണ്ടായത്. ഇന്ന് ട്രാവൽ കുഞ്ഞിയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു അടിപൊളി ഡെസ്റ്റിനേഷനാണ്. ആരും അധികം തിരിഞ്ഞു നോക്കാത്ത ഭാവിയിലെ വലിയൊരു സാധ്യത, ഭാവിയിൽ വലിയൊരു ടൂറിസം സാധ്യത ഉള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അല്ലേ തുടങ്ങല്ലേ, വാ നമുക്കിന്ന് പോകാനുള്ള സ്ഥലത്തേക്ക് വണ്ടിയിലൊന്നും പോകാൻ പറ്റില്ല. വണ്ടി ഇവിടെ റോഡ് സൈഡിൽ നിർത്തിയിട്ടുണ്ട്. ഒരു വെട്ടിക്കാട്ട് എസ്റ്റേറ്റ് നമുക്ക് കാണാം. അതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള ഒരു ഇടവഴിയിലൂടെയാണ് പോകാനുള്ളത്. ഇതാണ് വഴി, വാ പോയതാ. ഒരുപാട് കരിമ്പാറകളുള്ള ഒരു സ്ഥലമാണ്. ധാരാളം കോറികളും ഞങ്ങൾ ഈ വഴിയിലൊക്കെ കണ്ടുട്ടോ. ഈ വഴിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും കാടാണ്. അതിന് പോരാനായിട്ട് ഒരു മുള്ളുവേലിയൊക്കെ കെട്ടി വഴി തിരിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒരു ഗംഭീരമായിട്ടുള്ളൊരു ആനപ്പാറ എന്നൊക്കെ പറയുന്ന വലിയൊരു സ്ട്രക്ചർ, അതിൻ്റെ മുകളിൽ ആൽമരം പോലത്തെ ഒരു മരമൊക്കെ കണ്ടു. ഗംഭീര കാഴ്ചകളാണ് കേട്ടോ. അസാധ്യ വ്യൂ ആണ് ഈ വഴി കൂടെ പോകുമ്പോൾ. അത്രയും ടോപ്പിലാണ്. ഇപ്പം മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയ പീക്കുകളുടെ ഒന്നിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇനിയും ദൂരം കിടക്കുകയാണ്. അധികം മണിക്കൂറിൽ കൂടുതൽ നടന്നു കേട്ടോ. അവസാനം ഞങ്ങളതിൻ്റെ ടോപ്പിലെത്തി. ടോപ്പിലെത്തിയപ്പോൾ നമ്മളിവിടെ കാണുന്നൊരു കാഴ്ച നോക്കിയേ, ഒരു പൊളിഞ്ഞിടിച്ച് കിടക്കുന്ന ഒരു പുരാതന ക്ഷേത്രമാണ്. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു ക്ഷേത്രം നമ്മൾ കണ്ടിട്ടില്ല. ഒരു ആൻഷ്യൻ്റ് ടെമ്പിളാണ് ഇതിൻ്റെ മുകളിലുള്ളത്. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറുകയാണ്. ഷൂവൊക്കെ ഊരി ഒരു ക്ഷേത്രമൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ആനത നമ്മൾ കാത്ത് സൂക്ഷിക്കണല്ലോ. ഒരു വന്നപ്പോൾ ഞാൻ വിചാരിച്ച ആകെ വെയിലായിരിക്കും ഇവിടെ നിന്ന്. പക്ഷേ നല്ലൊരു മാവിൻ്റെ ചോട്ടിലാണ് ഈ അമ്പലം ഉള്ളത്. അടിപൊളി വൈബാണ് ഇവിടെ. നല്ല തണുത്തൊരു അറ്റ്മോസ്ഫിയറിലാണ്. ആ ഭാഗത്തേക്ക് ഒരുപാട് ഈ ക്ഷേത്രത്തിൻ്റെ പൊളിഞ്ഞു കിടക്കുന്ന കൽമണ്ഡപങ്ങളും കൊത്തളങ്ങളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. വളരെ വലിയ വലിയ കരിങ്കല്ലിൻ്റെ ബീമുകൾ അത് ഇതിൻ്റെ കവാടത്തിലും നിലത്തും ഒക്കെ പതിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ കരിങ്കല്ലിൻ്റെ ഒരു നിർമ്മിതിയാണ്. ഈ മാവൊക്കെ നിങ്ങൾ നിൽക്കുന്നത് കാണുന്നില്ലേ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചുറ്റുമതിലാണ്. ആ ചുറ്റുമതിലൊക്കെ തകർന്നു പോയി ഇത് വലിയൊരു ക്ഷേത്ര സമുച്ചയം തന്നെയാണെന്നാണ് മനസ്സിലാവാൻ പറ്റുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഈ ക്ഷേത്രം സഹസ്രാബ്ദങ്ങൾ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ഒരുപക്ഷെ ശങ്കരാചാര്യേക്കാളൊക്കെ മുന്നിലുള്ള ഏതെങ്കിലും ആചാര്യന്മാർ സ്ഥാപിച്ചതായിരിക്കും ഈ ക്ഷേത്രം. ഈ ഇത് കല്ല് കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ചന്ദന പലകയാണ്. ചന്ദനം ഉരച്ചിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ നിവേദ്യമായിട്ട് കൊടുക്കാനുള്ള ചന്ദനം അരയ്ക്കാനുള്ള ഒരു പലകയാണിത്. കരിങ്കല്ല് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ഹാർഡായിട്ടുള്ള കല്ലാണ്. അതിങ്ങനെ ഉരുട്ടി മോൾഡ് ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുക്കുക. ഇപ്പം മരത്തിലൊക്കെ തച്ചപ്പണി ചെയ്യുന്ന പോലെയാണ് ഈ കരിങ്കല്ലുകൊണ്ട് ഇത് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഫ്ലവറാണ്. ഒരു മനോഹരമായിട്ടുള്ള ഒരു അഞ്ചെട്ട് ഇതളുള്ള ഒരു പൂവ് ഒരു കല്ലിൽ കൊത്തി വെച്ചിട്ടുള്ളതാണ്. ഇവിടെ ഒരുപാട് തകർന്നു കിടക്കുന്ന സ്റ്റാച്യൂസ് ഉണ്ട് കേട്ടോ. ഇത് നോക്കൂ, ഒരു രഥത്തിൻ്റെ ചക്രം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും പുരാതനമായ കാലഘട്ടത്തിൽ സിമെൻറ്റോ അതുമായൊരു ടെക്നോളജി ഒന്നുമില്ല. അപ്പോൾ എങ്ങനെ ഈ ചുമരിങ്ങനെ പണിതു എന്നുള്ളത്, ഒരു ഇൻ്റർലോക്കിംഗ് ലെയർ ലോക്കിംഗ് സിസ്റ്റം ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതുമായിട്ട് ബന്ധപ്പെട്ട കല്ലുകൾ ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റും. ക്ഷേത്രം പണിയാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു കല്ല് ഇവർ തകർന്നതിലൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് പരസ്പരം ഇന്റർലോക്ക് ചെയ്തിട്ടുള്ള കല്ലുകളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക. മരം കൊണ്ടൊക്കെ അങ്ങനെ പണി കഴിയുന്ന കണ്ടിട്ടുണ്ട്. ചെങ്കല്ല് കരിങ്കല്ലൊക്കെ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസാധ്യമായിട്ടൊരു വർക്ക് തന്നെയാണ്. നമ്മൾ നിൽക്കുന്ന മലയുടെ പേര് തിരുവോണമല എന്നാണ്. ഇതിന് ഇങ്ങനെ ഒരു പേര് വരാൻ തന്നെ കാരണം ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ഉത്സവം നടക്കുന്നത് തുലാമാസത്തിലെ തിരുവോണ നാളിലാണ്. അതുകൊണ്ടാണ് ഈ മല തന്നെ തിരുവോണമല എന്നറിയപ്പെടുന്നത്. നിങ്ങൾ കാണുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു മതിൽക്കെട്ടാണ്, അല്ലെങ്കിൽ ചുറ്റമ്പലം എന്നൊക്കെയാണ് സ്വതവെ പറയാം. ഇതിന് പുറമെ ഇതിന് ചുറ്റോടും ഒരു കോമ്പൗണ്ട് വാളും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ പൂർണ്ണമായിട്ടും തകർന്നുണ്ട്. ഈ തകർത്തെറിയാന്നൊക്കെ കേട്ടില്ലേ, ആ വാക്കിന്റെ ഒരു അർത്ഥം ഇവിടെ എത്തുന്നതോ കൃത്യമായിട്ട് മനസ്സിലാവുന്നു. ഇതൊക്കെ ഒരു പഴയ ഭംഗിയുള്ള ശില്പത്തിന്റെ കൈയാണിത്. നോക്കൂ, ഇതിങ്ങനെ ആരാരും ശ്രദ്ധിക്കാതെ ഉപേക്ഷിക്കപ്പെട്ട് പൊളിച്ചിവിടെ കിടക്കുകയാണ്. ഇങ്ങനെ അനവധിയായിട്ടുള്ള നിർമ്മിതികളാണ്
ഇവിടെ നശിച്ച് കിടക്കുന്നത്. ഈ തിരുവോണമല എന്ന് പറഞ്ഞാൽ വലിയൊരു കരിമ്പാറയാണ്. അതിന്ന് വെട്ടിയെടുത്തിട്ടുള്ള ഒരു ചുമര്, വെട്ടിയെടുത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടാക്കിയ ഒരു ചുമരാണ്. ഈ ഒരു ഭാഗത്തുനിന്ന് വെട്ടിയെടുത്ത കല്ലുകൾ ധാരാളം ഉപയോഗിച്ചിട്ടാണ് ഈ ക്ഷേത്രം തന്നെ പണിതിട്ടുള്ളത്. പക്ഷെ 3000 വർഷം മുന്നേ ഇങ്ങനൊരു ക്ഷേത്രം ഇത്ര ഗംഭീരമായിട്ട് പണിതു എന്ന് പറയുന്നത് അതൊരു അസാധ്യ വർക്കാണ്. ഈ ക്ഷേത്രത്തിന് ഏറ്റവും കൂടുതൽ നാശം സംഭവിച്ചിട്ടുള്ളത് ഇതിന്റെ റൂഫിന്റെ ഭാഗത്താണ്. ഇവിടെ നിന്നൊക്കെ കല്ലുകളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഏതൊരു ക്ഷേത്രത്തിന്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ മേൽക്കൂരയാണ്. അതാണ് സത്യത്തിൽ ഇവിടെ നമുക്ക് മിസ്സായിട്ടുള്ളത്. അത് പൂർണ്ണമായിട്ടും തകർത്തെറിഞ്ഞു പോയിട്ടുണ്ട്. ആ ഒരു നിർമ്മിതി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്ഷേത്രം കാണാൻ ഇത് ഭംഗിയായിരിക്കും അല്ലേ. ഇപ്പൊ ഇത് മുളവടിയൊക്കെ വെച്ചിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കാണിച്ചിട്ടാണ് ഇത് താങ്ങി നിർത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കെട്ടിടം ഇതേപോലെ പുനഃസ്ഥാപിക്കാനൊന്നും ഈ കാലഘട്ടത്തിൽ ആർക്കും പറ്റില്ല. ഇതെങ്ങനെ പുനഃസ്ഥാപിക്കാന്ന് പറഞ്ഞാൽ അതിനുള്ള ടെക്നോളജി ഇപ്പം നിലവിലില്ല. ക്ഷേത്രത്തിൻ്റെ നടുത്തളത്തിലേക്ക് ഒന്ന് കയറി നോക്കുക. ഇതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി ഉയരമുണ്ട്. ഒരു തറയിലാണിത് പണിതിട്ടുള്ളത്. ഒരു കല്ല് മറ്റൊരു കല്ലായിട്ട് ഘടിപ്പിച്ചിട്ട് ഒരു ലോക്ക് ഉണ്ടാക്കിയിട്ടാണ് ഈ കെട്ടിടം മുഴുവൻ പണിതിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ മരത്തിനെ കൊണ്ട് പണിയുന്ന തൂണുകളുണ്ടല്ലോ, അതിലെ കൊത്തുപണികൾ, അത് അതുപോലെ തന്നെ കല്ലിൽ സാധിച്ചു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി. ഈ കല്ലുകളൊക്കെ നല്ല കാണാനുള്ള കല്ലുകൾ, ഇതൊക്കെ ഇവിടെ തകർന്ന് കിടക്കുകയാണ്. അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ തകർച്ചയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതിലേക്ക് വഴിവെച്ചിട്ടുള്ള ചരിത്രം മനസ്സിലാക്കുമ്പോൾ ടിപ്പുവിന്റെയും ഹൈദരാബാദിന്റെയും ഒക്കെ കാലഘട്ടത്തിലുള്ള പടയോട്ടങ്ങൾ, പിന്നെ 1921 മലബാർ കലാപത്തിലുണ്ടായിട്ടുള്ള ആക്രമണങ്ങളൊക്കെയാണ്. ഈ ക്ഷേത്രത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ ശങ്കരനാരായണ ക്ഷേത്രം എന്നാണ്. ശങ്കരൻ എന്ന് പറഞ്ഞാൽ ശിവൻ, നാരായണൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു. അപ്പൊ വിഷ്ണുവായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ശില്പം അതാണ്. ഇപ്പൊ വിഷ്ണുവിന്റെ ശില്പം ഈ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിൽ തന്നെ ഉള്ള ഒന്നാണ്. സാധാരണഗതിയിൽ ശിവക്ഷേത്രങ്ങളുടെ ആ മൂർത്തിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു ഓവുചാൽ ഒഴുകി വരാറുണ്ട്. ഇത് മുറിച്ച് കടക്കാൻ പാടില്ല എന്നൊരു വിശ്വാസമുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം, നമുക്ക് സുഖമായിട്ട് ഇതിലെ കൂടെ നടക്കാൻ പറ്റും. അതായത് ഇത് ശിവക്ഷേത്രം ആണെങ്കിൽ കൂടിയും പരമ്പരാഗത രീതിയിലുള്ള ഹൈന്ദവ ശിവക്ഷേത്രമല്ല. ഇവിടെ വിഷ്ണുവിന്റെയും കൂടി ഒരു ആരാധനയുടെ രീതി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഓവുചാലിന്റെ ഇടയിൽ തടസ്സമില്ലാത്തത്. ഇപ്പൊ നിങ്ങൾ കണ്ടത് ഒരു ശിവലിംഗമാണ്. ഈ ശിവക്ഷേത്രം സ്ഥാപിച്ചിട്ടുള്ളത് പടിഞ്ഞാറ് ദിശയിലേക്കാണ്. നമ്മൾ കയറി വന്നത് കിഴക്ക് ഭാഗത്തു നിന്നായിരുന്നു. ഞാൻ ആദ്യം ചോദിച്ചത് അതാണ് ഇതിന്റെ മുൻഭാഗം എന്നാണ്. ഈ പടിഞ്ഞാറ് ഭാഗത്തെ ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ശരിക്കും ഒരു ഹൈന്ദവ വിശ്വാസ പ്രകാരം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സ്വതവേ കിഴക്കോട്ടാണ് ഉണ്ടാവാറ്, പക്ഷെ ഇത് പടിഞ്ഞാറേക്കാണ് ഇതിന്റെ പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിന്റെ കൽക്കെട്ടില് ഒരു വട്ടെഴുത്ത് കാണാൻ പറ്റും. ഇത് ഇവരിപ്പോ ചുണ്ണാമ്പൊക്കെ തേച്ചിട്ട് അത് വിസിബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം മനസ്സിലാവുള്ളൂ. ഇത് ഡീകോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ശങ്കരന്റെയും ശിവന്റെയും കൂടി പേര് ചേർത്ത് കൊത്തി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ശങ്കരാചാര്യരുടെ ഒരു ഇടപെടലായിട്ടാണ് ഈ ക്ഷേത്ര കമ്മിറ്റിക്കാരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അന്ന് കാലത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഷ്ണവരും ശൈവരും എന്ന് പറഞ്ഞാൽ വേറെ വേറെ മതങ്ങളാണ്. ഇവർ തമ്മിൽ പരസ്പരം യുദ്ധം വരെ ഉണ്ടായിട്ട് ശങ്കരാചാര്യരാണ് അദ്വൈതം എന്നൊക്കെയുള്ള കുറച്ച് ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഈ ശിവനെയും വിഷ്ണുവിനെയും കൂടി ചേർത്തുള്ള അമ്പലങ്ങൾ പണിതാൻ തുടങ്ങിയത്. ആ കൂട്ടത്തിൽ കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണിത്. പക്ഷെ ഇതിന്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ്. ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയാവുന്ന ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലെ തന്നെ ഏറ്റവും ഭൂസ്വത്തുള്ള ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിന്റെ പേരിൽ 680 ഏക്കർ ഭൂമിയാണ് ഉള്ളത്. ഇവിടുത്തെ ഈ കരിങ്കല്ലിന്റെ നിർമ്മിതികളൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് സുൽത്താൻ ബത്തേരിയിലെ ജൈൻ ക്ഷേത്രമാണ്. അതും ഏകദേശം ഇതേ കാലഘട്ടത്തിൽ നിർമ്മിച്ചു വന്നതാണ്. ആ കാലത്തിന്റെ ഒരു കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ കരിങ്കല്ല് തന്നെയായിരുന്നു. ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് വലിയ വലിയ പാറക്കെട്ടുകൾ, ഈ കല്ലുകൾ, ഇതൊക്കെ കൊത്തി പണിതുണ്ടാക്കാൻ എത്ര 1000 ആൾക്കാരുടെ എത്ര ദിവസത്തെ അധ്വാനം വേണ്ടി വന്നിട്ടുണ്ടാവും എന്ന് ആലോചിക്കുമ്പോൾ ഇതിങ്ങനെ തകർന്നു കിടക്കുന്നത് കാണുമ്പോൾ ഒരു സങ്കടം. ഇത് ഏത് മതത്തിൻ്റെ ഏത് വിശ്വാസത്തിൻ്റെ ആയിക്കോട്ടെ, പക്ഷേ ഈ മനുഷ്യ അധ്വാനം ഇങ്ങനെ വേസ്റ്റായി പോകുന്നത് ശരിക്കും ഒരു സങ്കടം തന്നെയാണ്. ടൈം ട്രാവലൊക്കെ ചെയ്തിട്ട് വേറെ ഏതോ കാലഘട്ടത്തിൽ എത്തിയ ഒരു ഫീലാണ് എനിക്കിവിടെ വന്നപ്പോൾ ഉണ്ടായത്. അത് ഗംഭീരമായിട്ടൊരു അനുഭവമായിരുന്നു എനിക്കിവിടെ കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും
ഇതേപോലുള്ള ഡെസ്റ്റിനേഷൻസ് നിങ്ങളുടെ നാട്ടിലുണ്ടാവും, ഞങ്ങളുടെ യൂട്യൂബിന്റെ ചാനലിൽ പോയിട്ട് ആ കോൺടാക്ടിന്റെ ഡീറ്റെയിൽസിൽ എവിടെയൊക്കെയാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ ഒന്ന് ഷെയർ ചെയ്യാം.